ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ ഡെയിലി കറണ്ട് അഫയർസ് സെഷനിലോട്ട് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2021 ഒക്ടോബർ 17-18 തീയതികളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയർസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒക്ടോബർ 17 തീയതിയുടെ വിശേഷതയെക്കുറിച്ച് നോക്കാം. എന്താണ് ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനമാണ്? എന്താണ് ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനമാണ് ഒക്ടോബർ 17. അപ്പോൾ നമ്മൾ ഇതെന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, PSC ചോദിച്ചിട്ടുള്ളതാണ്. ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം എന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ ഒക്ടോബർ 17. അപ്പോൾ നമ്മൾ രണ്ട് ദിവസങ്ങൾ അടുത്തെടുത്ത്, അതായത് ഈക്വൽ അല്ലെങ്കിൽ കുറച്ച് റിലേഷനുള്ള രണ്ട് ദിവസങ്ങൾ അടുത്തടുത്താണ് ഒക്ടോബർ 16 എന്ന് പറയുന്നത്. എന്താണ് വേൾഡ് ഫുഡ് ഡേ ആണ്, ലോക ഭക്ഷ്യ ദിനമാണ് ഒക്ടോബർ 16. അതിനുശേഷം ഒക്ടോബർ 17 വന്നിട്ട് എന്താണ് ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനമാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുമല്ലോ ഈ രണ്ട് ദിവസങ്ങളും ഒരുമിച്ച് തന്നെ ഓർത്തിരിക്കുക. അടുത്ത് നമുക്ക് കായിക മേഖലയിൽ നിന്നുള്ള ഒരു ഇന്ത്യയുടെ നേട്ടം നോക്കാം. 2021 സാഫ് ഫുട്ബോൾ സാഫ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ സാഫ് എന്താണെന്ന് നോക്കാം. സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ. എന്താണ് സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ? അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഏഷ്യ തന്നെയുള്ളൊരു ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് സാഫ്. അപ്പോൾ നമുക്ക് ചോദ്യം ഇങ്ങനെ ചോദിക്കാം, സാഫ് കപ്പ് അല്ലെങ്കിൽ സാഫ് ചാമ്പ്യൻഷിപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫുട്ബോൾ അല്ലേ, ഫുട്ബോളാണ് സാഫ് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഫുട്ബോൾ ടൂർണമെൻ്റാണ് സാഫ് ചാമ്പ്യൻഷിപ്പ് എന്ന് അറിയപ്പെടുന്നത്. 2021 സാഫ് ചാമ്പ്യൻഷിപ്പ് നേടിയത് അല്ലെങ്കിൽ ആ ഒരു കിരീടം നേടി വിജയികളായത് ആരാണ്? ഇന്ത്യയാണ്. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ 2021 സാഫ് കപ്പ് നേടിയത് ആരാണ്? അത് ഇന്ത്യയാണ്. ഇനി എത്രാമത്തെ തവണ നോക്കാം, 8th തവണയാണ് ഇന്ത്യ എന്താ സാഫ് കപ്പ് നേടുന്നത്. അപ്പോൾ 2021 നേട്ടവും കൂടെ ആകുമ്പോൾ 8th തവണയാണ് ഇന്ത്യക്ക് സാഫ് ചാമ്പ്യൻഷിപ്പ് ലഭിക്കുന്നത്. ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയ ആരെയാണ്? നേപ്പാളിനെയാണ്. ഫൈനലിൽ പരാജയപ്പെടുത്തിയത് നേപ്പാളിനെയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? 2021 സാഫ് കപ്പ് ലഭിച്ചത് ആർക്കാണ്? ഇന്ത്യക്കാണ്. 8th തവണയാണ് ഇന്ത്യ ഇതുപോലെ സാഫ് നേടുന്നത്. ദെൻ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് നേപ്പാളിനെ. ഇനി രണ്ട് കാര്യങ്ങൾ കൂടി നോക്കാം. സാഫ് കപ്പിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സുനിൽ ഛേത്രിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഇതിഹാസ താരമായ പെലെയുടെ ഗോളിനെ, അതായത് നമ്മൾ പറഞ്ഞായിരുന്നു രാജ്യാന്തര ഫുട്ബോളില് ഗോൾ നേട്ടത്തിൽ പെലെ മറികടന്ന താരമാണ് സുനിൽ ഛേത്രി എന്ന് പഠിച്ചു അല്ലേ. ഇപ്പോൾ ദാ ഈ ഒരു വിജയത്തോടുകൂടി നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കുകയാണ്. അതായത് രാജ്യാന്തര ഫുട്ബോളിൽ, രാജ്യാന്തര പുരുഷ ഫുട്ബോളിൽ ആർക്കൊപ്പം എത്തിയിരിക്കുകയാണ് സുനിൽ ഛേത്രി? അതെ, ലയണൽ മെസ്സിക്കൊപ്പം എത്തിയിരിക്കുകയാണ്. നമ്മൾ മുന്നേ പഠിച്ചു പെലെയുടെ ആ ഒരു പട്ടികയിൽ, രാജ്യാന്തര ഫുട്ബോളിൻ്റെ ഗോൾ നേട്ടത്തിൻ്റെ പട്ടികയിൽ പെലെയെ മറികടന്നു. എത്ര ഗോളുമായിട്ടെന്ന് പറഞ്ഞോ? 79 ഗോളുമായിട്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മെസ്സിക്ക് എപ്പോൾ എത്തിയത്? 80 ഗോളോടുകൂടി. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ 80 ഗോളോടുകൂടി ഇന്ത്യയുടെ താരം സുനിൽ ഛേത്രി ഇപ്പോൾ നിലവിൽ ഈ ഒരു കളിക്ക് ശേഷം 80 ഗോളോടുകൂടി ലയണൽ മെസ്സിക്കൊപ്പം എത്തിയിരിക്കുകയാണ് രാജ്യാന്തര ഫുട്ബോളിൽ. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഈ സാഫ് ചാമ്പ്യൻഷിപ്പിൽ അവസാന ഗോൾ നേടിയത് ഒരു മലയാളിയാണ്. ആരാണ്? ഒരു മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് സഹൽ അബ്ദുൾ സമദ്. എന്താണ് സഹൽ അബ്ദുൾ സമദ്? അപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ പറയാനുണ്ടായ കാര്യം എന്താന്ന് കേട്ടാൽ എന്താണ്, ഇദ്ദേഹമാണ് എന്താ ഈ ഒരു സാഫ് ചാമ്പ്യൻഷിപ്പിൽ, ഇപ്പോൾ 2021 സാഫ് ചാമ്പ്യൻഷിപ്പിൽ അവസാന ഗോൾ നേടിയ മലയാളി. മലയാളിയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ 8th വിജയമാണ് ഈ 2021 സാഫ് ചാമ്പ്യൻഷിപ്പിൽ നേടിയത്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതും ചില ടൂർണമെൻറ്റുകളെ കുറിച്ചാണ്. ആദ്യം നോക്കാം ഊബർ കപ്പ് ജേതാക്കൾ. 2021 ഊബർ കപ്പ് നേടിയത് ആരാണ്? ചൈനയാണ് 2021 ഊബർ കപ്പ് ജേതാക്കൾ. ഓക്കെ, ഇനി ഇവർ പരാജയപ്പെടുത്തിയ ആരെന്ന് നോക്കാം. ജപ്പാനെയാണ് 2021 ചൈന പരാജയപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ ഊബർ കപ്പ് നോക്കി, അവർ പരാജയപ്പെടുത്തിയത് ജപ്പാനെയാണ്, വിജയികളായതാണ് ചൈന. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് തോമസ് കപ്പ്. എന്താണ് തോമസ് കപ്പ്? ഓർത്തിരിക്കുമല്ലോ 2021 തോമസ് കപ്പ് ജേതാക്കളായത് ഇന്തോനേഷ്യയാണ്, ഇവർ പരാജയപ്പെടുത്തിയത് ചൈനയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഓർത്തിരിക്കുക. ഈ മേഖലയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പറയാം, എന്തായിരിക്കും? അതെ, ഊബർ കപ്പ്
തോമസ് കപ്പ് എന്നിവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് ഊബർ കപ്പ് തോമസ് കപ്പ് എന്നിവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ അതെ ബാഡ്മിന്റണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ഇത് രണ്ടും ബാഡ്മിന്റൺ ടൂർണമെൻറ്റുകളാണ് അപ്പോൾ ഊബർ കപ്പ് തോമസ് കപ്പ് എന്നിവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇത് രണ്ടും ബാഡ്മിന്റൺ ടൂർണമെൻറ്റുകളാണ് ഇനി 2021 ഊബർ കപ്പ് നേടിയത് ആരാണ് അത് ചൈനയാണ് അല്ലേ അവർ അവർ ആരെയാണ് പരാജയപ്പെടുത്തിയത് നമ്മൾ പറഞ്ഞു ജപ്പാനെയാണ് ഇനി 2021 തോമസ് കപ്പ് ജേതാക്കൾ ആരാണ് അതാരാണ് ഇന്തോനേഷ്യയാണ് അവർ പരാജയപ്പെടുത്തിയ ആരാണ് ചൈനയെ ഓക്കെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരുടെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡാണ് ഏത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അപ്പോൾ 2021 നൽകപ്പെട്ട ചലച്ചിത്ര പുരസ്കാരം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പുരസ്കാരമാണ് 51st പുരസ്കാരമാണ് അപ്പോൾ ഇത് 2020 അവരുടെ അല്ലെങ്കിൽ ഈ നൽകപ്പെടുന്ന 2020 സിനിമാ ഫീൽഡിലെ മികവിന് നൽകുന്നതാണ് നൽകപ്പെട്ടത് ഏത് വർഷമാണ് 2021 അപ്പോൾ ഓർത്തിരിക്കുമല്ലോ ചലച്ചിത്ര 51st സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഓക്കെ 51st പുരസ്കാരമാണ് അപ്പോൾ നമുക്കിനി ഏതൊക്കെ സിനിമയ്ക്ക് നടന്മാർക്ക് നടിമാർക്കാണ് ലഭിച്ച നോക്കാം മികച്ച ചലച്ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് GOBB സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ് ഓക്കെ അപ്പോൾ മറക്കില്ലല്ലോ അപ്പോൾ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ് 51st സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരിൽ മികച്ച പുരസ്കാരത്തിൽ മികച്ച ചലച്ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിൻ്റെ സംവിധായകൻ ആരാണ് GOBB ഇനി ഇദ്ദേഹം തന്നെയാണ് മികച്ച തിരക്കഥാകൃത്തായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ അവ രണ്ടും ചേർത്ത് പഠിക്കുക അപ്പോൾ മികച്ച ചിത്രത്തിൻ്റെ സംവിധായകനാണ് മികച്ച തിരക്കഥാകൃത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ അത് ഓക്കെ ആയല്ലോ അടുത്ത് നോക്കാം മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജയസൂര്യയാണ് ജയസൂര്യയുടെ വെള്ളം ദി എസൻഷ്യൽ ഡ്രിങ്ക് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ആ ഒരു സിനിമയിലെ അഭിനയത്തിനാണ് എന്താ നടൻ ജയസൂര്യയ്ക്ക് 51st സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ എന്ത് ലഭിച്ചത് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഓക്കെ ഇനി നോക്കാം മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കപ്പേളയിലെ അഭിനയത്തിന് ആരെയാണ് അന്ന ബെന്നയാണ് അപ്പോൾ അന്ന ബെന്നിനെയാണ് കപ്പേളയിലെ അഭിനയത്തിന് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് 51st ചലച്ചിത്ര പുരസ്കാരം ഓക്കെ അടുത്ത നമുക്ക് നോക്കാം മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സിദ്ധാർത്ഥ ശിവയാണ് എന്നിവർ എന്ന ചിത്രത്തിൻ്റെ സംവിധാനത്തിനാണ് ഈ ഒരു പുരസ്കാരം സിദ്ധാർത്ഥ ശിവയ്ക്ക് ലഭിച്ചത് മികച്ച സംവിധായകൻ അടുത്ത നോക്കാം മികച്ച ജനപ്രിയ ചിത്രം സച്ചി സംവിധാനം ചെയ്ത് നമ്മൾ കഴിഞ്ഞ 10th പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ KR സച്ചിദാനന്ദൻ സംവിധാനം ചെയ്ത അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന സിനിമയാണ് മികച്ച ജനപ്രിയ ചിത്രമായിട്ട് 2021 അതായത് 2020 അവാർഡ് ഓക്കെ അല്ലെങ്കിൽ 51st സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓക്കെ ഇതുവരെ ഓക്കെയാണല്ലോ അടുത്ത് നോക്കാം സ്പെഷ്യൽ അവാർഡ് ഫോർ വിമൺ ഓർ ട്രാൻസ്ജെൻഡർ കാറ്റഗറി ലഭിച്ചത് നാഞ്ചി അമ്മയ്ക്കാണ് ഇതേ സിനിമയിലെ അഭിനയത്തിനാണ് ഏതിലെ അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ അഭിനയത്തിനാണ് നാഞ്ചി അമ്മയ്ക്ക് ഈ സ്പെഷ്യൽ അവാർഡ് ഫോർ വുമൺ ഓർ ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിലെ അവാർഡ് ലഭിച്ചത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് മികച്ച ചിത്രം ഏതാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മികച്ച നമ്മൾ അതിനുശേഷം പറഞ്ഞു ഈ ചിത്രത്തിൻ്റെ എന്താ സംവിധായകനായ GOBB തന്നെയാണ് മികച്ച തിരക്കഥാകൃത്ത് ശേഷം മികച്ച നടൻ ആരാണ് അത് ജയസൂര്യയാണ് ശേഷം നമ്മൾ എന്താ പറയുക മികച്ച നടി അന്ന ബെന്നാണ് അതിനുശേഷം മികച്ച സംവിധായകൻ ആരാണ് അത് സിദ്ധാർത്ഥ ശിവയാണ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നമ്മൾ എന്താ പറഞ്ഞ മികച്ച ജനപ്രിയ ചിത്രം അയ്യപ്പനും കോശിയാണ് അതിൻ്റെ സംവിധായകൻ ഓർത്തിരിക്കുക KR സച്ചിദാനന്ദൻ ദെൻ അതിനുശേഷം എന്താ പറഞ്ഞാൽ സ്പെഷ്യൽ അവാർഡ് ഫോർ വിമൺ ഓർ ട്രാൻസ്ജെൻഡർ അവാർഡ് ആർക്കാണ് കിട്ടിയത് അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ അഭിനയത്തിന് നാഞ്ചി അമ്മയ്ക്കാണ് ലഭിച്ചത് ഓക്കെ അപ്പോൾ ഇത്രയും അവാർഡുകളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡുകൾ ഓർത്തിരിക്കുക 51st സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇനി ഒരിക്കൽ ഒരു കാര്യം കൂടി നോക്കാം ഈ അവാർഡുകൾ നൽകിയ അന്തിമ ജൂറി അധ്യക്ഷ അല്ലെങ്കിൽ അന്തിമ ജൂറി ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തിയാണ് ആര് സുഹാസിനി മണിരത്നം നമ്മൾ ഈ ഒരു അപ്പോൾ സുഹാസിനി മണിരത്നം ഈ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ അന്തിമ ജൂറിയുടെ അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുത്തു ആര് സുഹാസിനി മണിരത്നം എന്നല്ലേ അപ്പോൾ അതുകൂടി ഓർത്തിരിക്കുക ഈ ഒരു 51st സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അന്തിമ ജൂറി ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തിയാണ് സുഹാസിനി മണിരത്നം നമുക്ക് അടുത്ത അവാർഡ് നോക്കാം ലഭിച്ചത് ഷീല ടോമിക്കാണ് ആർക്കാണ് ഷീല ടോമിക്ക് ഏത് അവാർഡാണ് ലഭിച്ചത് നോക്കാം
2021-ലെ 43-ാമത് ചെറുകാട് അവാർഡ് നേടിയത്. അപ്പോൾ നമ്മൾ ഈ അവാർഡുകൾ പഠിക്കുമ്പോൾ എത്രാമത്തെ അവാർഡ് എന്ന് കൂടി ചേർത്ത് പഠിക്കുക. പലപ്പോഴും 2021-ലെ വള്ളത്തോൾ അവാർഡ്, 2021-ലെ മാതൃഭൂമി അവാർഡ് അങ്ങനെ ചോദിക്കുന്നേക്കാൾ ഉപരി വയലാർ അവാർഡ് എന്നിവക്കാൾ കൂടുതൽ ചോദിക്കുന്നത് 44-ാമത്തെ വയലാർ അവാർഡ്, 43-ാമത്തെ വയലാർ അവാർഡ് നേടിയത്. ഇങ്ങനെയായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് വരിക. സോ നമ്മൾ ആ ഒരു ഓർഡർ ഓർത്തിരിക്കുക. അപ്പോൾ 43-ാമത് ചെറുകാട് അവാർഡ് നേടിയ വ്യക്തിയാണ് വയനാട് മാനന്തവാടി സ്വദേശിയായ ഷീല ടോമി. ഓക്കെ ആണല്ലോ. അപ്പൊ വയനാട് മാനന്തവാടി സ്വദേശിയായ ഷീല ടോമിക്കാണ് 43-ാമത് ചെറുകാട് അവാർഡ് ലഭിച്ചത്. ഇനി ഈ ഒരു അവാർഡ് ലഭിക്കാനായിട്ട് കാരണമായ ഷീല ടോമിയുടെ കൃതിയാണ് വല്ലി എന്ന കൃതി. ഓക്കെ, വല്ലി എന്ന കൃതിക്കാണ് 43-ാമത് ചെറുകാട് പുരസ്കാരം ആർക്ക് നേടിക്കൊടുത്തത്? ഷീല ടോമിക്ക് കിട്ടിയത്. ഇത് ഈ വല്ലി എന്ന് പറയുന്ന കൃതി വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ കാടിനെക്കുറിച്ചും വിമോചന രാഷ്ട്രീയത്തെക്കുറിച്ചും പരിസ്ഥിതി വാദത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരു കൃതി. അത് വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ഓക്കെ. അപ്പോൾ ആ ഒരു കൃതിയുടെ എന്താ ഭാഷാശൈലിക്കും സാഹിത്യശൈലിക്കും കൂടെയൊക്കെ ആയിട്ടാണ് ഷീല ടോമിക്ക് 43-ാമത് ചെറുകാട് അവാർഡ് ലഭിച്ചത്. ഓർത്തിരിക്കുമല്ലോ. ഇനി പുരസ്കാര തുക എത്രയാണ്? 50,000 രൂപയാണ്. എത്രയാണ്? 50,000 രൂപയാണ് ചെറുകാട് അവാർഡിൻ്റെ പുരസ്കാര തുക. അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക. 43-ാമത് ചെറുകാട് അവാർഡ് ലഭിച്ച ആർക്കാണ്? വയനാട് മാനന്തവാടി സ്വദേശിയായ ഷീല ടോമിക്ക്. അടുത്ത അവാർഡ് നോക്കാം. ഈ അവാർഡ് ഏർപ്പെടുത്തുന്നത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ മെമ്മോറിയലാണ്, മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് ഈ അവാർഡ് നേടുന്നത്. ഈ അവാർഡിൻ്റെ പേരും എന്താണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ മെമ്മോറിയൽ പുരസ്കാരം. അപ്പോൾ സർ സയ്യിദ് അഹമ്മദ് ഖാൻ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന 2021-ലെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ മെമ്മോറിയൽ പുരസ്കാരത്തിന് ഉടമയായ വ്യക്തിയാണ് സി പി കുഞ്ഞുമുഹമ്മദ്. അപ്പോൾ സി പി കുഞ്ഞുമുഹമ്മദിനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ മെമ്മോറിയൽ പുരസ്കാരം 2021 ലഭിച്ചത്. ഇനി ഇത് ലഭിക്കാനായിട്ട് ഇത് ഏത് മേഖലയിൽ പ്രവർത്തനത്തിനാണ്? അതെ, സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ സേവനങ്ങൾക്കാണ് സി പി കുഞ്ഞി മുഹമ്മദിന് സർ സയ്യിദ് അഹമ്മദ് ഖാൻ മെമ്മോറിയൽ പുരസ്കാരം 2021 ലഭിച്ചത്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള ഒരു പുരോഗതിയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂസി എന്താണ്? ലൂസി എന്ന ബഹിരാകാശ പേടകത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ലൂസി? ഇനി എന്താണ് ലൂസി നോക്കാം. 2021 ഒക്ടോബറിൽ ഗ്രഹങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചും സൗരയൂത പിറവിയുടെ രഹസ്യം തേടുന്നതിനുമായി, അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഗ്രഹങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചും സൗരയൂത പിറവിയെക്കുറിച്ചുമുള്ള രഹസ്യം അറിയാനായിട്ട് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ ഏതാണ് നാസ വിക്ഷേപിക്കുന്ന ബഹിരാകാശ പേടകമാണ് ലൂസി. ഓർത്തിരിക്കുമല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കമ്മീഷൻ എന്താണ് എന്താ ഗ്രഹങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കാനായിട്ടും സൗരയൂത പിറവിയുടെ രഹസ്യം തേടാനായിട്ട് എത്തരത്തിലാണ് സൗരയൂതം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട്. ഇനി ഇതിൻ്റെ പഠനം ഏത് രീതിയിലാണെന്ന് നോക്കാം. വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിൽ സ്ഥിതി ചെയ്യുന്ന ട്രോജൻ ചിഹ്ന ഗ്രഹങ്ങളിലൂടെയാണ് ഈ ലൂസി പഠനം നടത്തുന്നത്. അതായത് 12 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു കമ്മീഷനിൽ, അല്ലെങ്കിൽ 12 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ലൂസിയുടെ ആ ഒരു യാത്രയിൽ ഇത് വ്യാഴത്തിനും ചൊവ്വയ്ക്കും ഇടയ്ക്കുള്ള മെയിൻ ബെൽറ്റും 7 ആസ്ട്രോയിഡ്സിലുമായിരിക്കും ഈ ഒരു ലൂസി പഠനം നടത്തുന്നത്. അതായത് വ്യാഴത്തിൻ്റെ തന്നെ 7 ആസ്ട്രോയിഡ്സും, അപ്പോൾ മെയിൻ ബെൽറ്റും വ്യാഴത്തിൻ്റെ 7 ആസ്ട്രോയിഡ്സുമായിരിക്കും പഠിക്കുന്നത്. അതായത് പറയപ്പെടുന്നത് സൗരയൂഥത്തിൻ്റെ പിറവിയുടെ പല രഹസ്യങ്ങളും ഉൾക്കൊള്ളുന്ന ആസ്ട്രോയിഡ്സുകളാണ് വ്യാഴത്തിൻ്റെ ഈ ആസ്ട്രോയിഡ്സ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ലൂസി പഠനം നടത്തുന്നത്. ഓക്കെ, ഇനി ഈ ലൂസിയുടെ വിക്ഷേപണ വാഹനം ഏതാണത്? അതെ, അത് അറ്റ്ലസ് 5 റോക്കറ്റാണ്. ഏതാണ്? അറ്റ്ലസ് 5 റോക്കറ്റാണ് ലൂസിയുടെ വിക്ഷേപണ വാഹനം. ഇനി ലൂസി വിക്ഷേപിച്ച ലൂസി ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത് ഫ്ലോറിഡയിലെ കേപ്പ് കനാവറിൽ നിന്നാണ്. അപ്പോൾ ഫ്ലോറിഡയിലെ കേപ്പ് കനാവറിൽ നിന്നാണ് എന്ത് വിക്ഷേപിച്ചത്? ഈ ഒരു അറ്റ്ലസ് 5-ൽ ലൂസി, നാസയുടെ ലൂസി ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത്. ഇത് പഠന വിധേയമാക്കുന്ന ഏതിനെയാണ്? വ്യാഴത്തിൻ്റെ 7 ആസ്ട്രോയിഡ്സിനെയാണ്, ആസ്ട്രോയിഡ്സിൻ്റെ മെയിൻ ബെൽറ്റ്സിനെ എന്താ പഠനമാക്കിക്കൊണ്ട് സൗരയൂഥ പിറവിയെക്കുറിച്ചും ഗ്രഹങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചും പഠിക്കാനായിട്ടുള്ള നാസയുടെ കമ്മീഷൻ, അല്ലെങ്കിൽ നാസയുടെ ബഹിരാകാശ പേടകം ഏതാണത്? ലൂസിയാണ്. അടുത്ത് നമുക്കൊരു എഗ്രിമെൻറ്റ് നോക്കാം. ഈ എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചത് ഇന്ത്യയുടെ 2 അയൽ രാജ്യങ്ങൾ തമ്മിലാണ്. ഇതറിയപ്പെടുന്നത് 3-step road map agreement ആണ്. എന്താണ് 3-step road map agreement? അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അതിർത്തി തർക്കം പരിഹരിക്കാനായിട്ട്. ആർക്ക് തമ്മിലുള്ള?
ഭൂട്ടാനും ചൈനയും തമ്മിലുള്ള 400 കിലോമീറ്റർ അതിർത്തിയിൽ നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാനായിട്ടുള്ള ഒരു ത്രീ സ്റ്റെപ്പ് റോഡ് മാപ്പ് അഗ്രിമെൻ്റ് 2021 ഒക്ടോബറിൽ ഒപ്പുവെച്ച രണ്ട് രാജ്യങ്ങളാണ് ഭൂട്ടാനും ചൈനയും അല്ലേ. അപ്പോൾ നമുക്കറിയാം അതിർത്തികൾ തമ്മിൽ പങ്കുവെക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യക്ക് ചുറ്റുമായിട്ട് ഇന്ത്യയുടെ കര അതിർത്തി പങ്കിടുന്ന എത്ര രാജ്യങ്ങളുണ്ട്? ഇന്ത്യയുമായിട്ട് 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. അതിൽ ഭൂട്ടാനും ചൈനയും ഉൾപ്പെടുന്നുണ്ട്. ഇതുപോലെ തന്നെ ഭൂട്ടാൻ്റെയും ചൈനയുടെയും ഏകദേശം 400 കിലോമീറ്ററോളം അതിർത്തികളിൽ തർക്കവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഒരു ട്രൈ ജംഗ്ഷൻ ഉണ്ടല്ലോ, അതായത് ഭൂട്ടാൻ്റെയും ചൈനയുടെയും എന്താ ഇന്ത്യയുടെയും അതിർത്തികളുള്ള ഒരു ട്രൈ ജംഗ്ഷൻ, അതേതാണ്? അതായത് ദോക്ലാം ആണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ എന്താ ദോക്ലാം സ്റ്റാൻഡ് ഓഫ് ഒക്കെ കണ്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ ദോക്ലാം ആണ് ഇന്ത്യ ഭൂട്ടാൻ ചൈന അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള ട്രൈ ജംഗ്ഷൻ അല്ലേ. അപ്പോൾ ഈ ട്രൈ ജംഗ്ഷൻ ഈ ഒരു എന്താ ത്രീ സ്റ്റെപ്പ് റോഡ് മാപ്പ് അഗ്രിമെൻറ്റിൽ ഉൾപ്പെടുന്നില്ല. ഈ ഒരു അതിർത്തി ഈ ഒരു ത്രീ സ്റ്റെപ്പ് റോഡ് മാപ്പ് അഗ്രിമെൻറ്റിൽ ഉൾപ്പെടുന്നത് ഭൂട്ടാനും ചൈനയും മാത്രമുള്ള ചില അതിർത്തികളാണ്. അപ്പോൾ ഇവരുടെ ഈ അതിർത്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട്, അതായത് സ്റ്റാൻഡ് ഓഫുകൾ എന്താ കുറയ്ക്കാനായിട്ട്, അവരുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനായിട്ടുള്ള രണ്ട് രാജ്യങ്ങളുടെ ഒരു അഗ്രിമെൻറ്റ്. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ, ഭൂട്ടാനും ചൈനയും ആണ് എത്ര കിലോമീറ്ററാണ്, 400 കിലോമീറ്റർ അതിർത്തി നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കുന്നതിനായിട്ട് ത്രീ സ്റ്റെപ്പ് റോഡ് മാപ്പ് അഗ്രിമെൻറ്റ്. ഇനി നമുക്ക് ഈ രണ്ട് രാജ്യങ്ങളെ കുറിച്ച് നോക്കാം. ചൈന നോക്കാം. ചൈനയുടെ പ്രസിഡന്റ് ആരാണ്? നമുക്കറിയാം, സി ജിങ് പിങ് ആണ് അല്ലേ. സി ജിങ് പിങ് ദൻ ചൈനയുടെ ക്യാപിറ്റൽ നമുക്കറിയാം ഏതാണത്? ബീജിംഗ് ആണ്. ചൈനയുടെ കറൻസി ഏതാണത്? യുവാൻ ആണ് അല്ലേ. ചൈനയെക്കുറിച്ച് നമുക്ക് മുഖ്യ കാര്യങ്ങളും അറിയാം. ചൈനയുടെ കറൻസി യുവാൻ ആണ്. ചൈനയുടെ ക്യാപിറ്റൽ ഏതാ? ബീജിംഗ് ആണ്. ചൈനയുടെ പ്രസിഡന്റ് സി ജിങ് പിങ് ആണ്. ഇനി നമുക്ക് ഭൂട്ടാനെ കുറിച്ച് ചില കാര്യങ്ങൾ നോക്കാം. ഭൂട്ടാന്റെ നിലവിലെ പ്രധാനമന്ത്രിയാണ് ലോട്ടായി ഷെറിങ്. അപ്പോൾ ലോട്ടായി ഷെറിങ്ങാണ് ഭൂട്ടാൻ്റെ നിലവിലെ പ്രധാനമന്ത്രി. ഇനി ഭൂട്ടാൻ്റെ ക്യാപിറ്റലാണ്, നമ്മൾ മുൻപൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, തിംഫു ആണ്. തിംഫു ആണ് ഭൂട്ടാൻ്റെ ക്യാപിറ്റൽ. ഇനി ഭൂട്ടാൻ്റെ കറൻസിയാണ് ഗൾട്രം. ഭൂട്ടാനീസ് ഗൾട്രം ആണ് ഭൂട്ടാൻ്റെ കറൻസി. അപ്പോൾ നമ്മൾ രണ്ട് രാജ്യങ്ങളെ കുറിച്ച് നോക്കി, പ്രധാനപ്പെട്ട് ഭൂട്ടാനെ നോക്കി. ഭൂട്ടാൻ്റെ നിലവിലെ പ്രൈം മിനിസ്റ്റർ ആണ് ലോട്ടായി ഷെറിങ്. ഭൂട്ടാൻ്റെ ക്യാപിറ്റൽ തിംഫു ആണ്. ഭൂട്ടാൻ്റെ കറൻസി ഭൂട്ടാനീസ് ഗൾട്രം ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുമാണ് ത്രീ സ്റ്റെപ്പ് റോഡ് മാപ്പ് അഗ്രിമെൻറ്റ് ഒപ്പുവെച്ചത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വിഖ്യാത ജലഛായ ചിത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ പേരാണ് ഗോതമ്പ് കൂമ്പാരം. ഇതാണ് ഗോതമ്പ് കൂമ്പാരം എന്നാണ് ഈ വിഖ്യാത ജലഛായ ചിത്രത്തിൻ്റെ പേര്. ഇനി ഇത് വരച്ചത് വിഖ്യാത ചിത്രകാരനായിട്ടുള്ള വിൻസെൻ്റ് വാൻഗോഗ് ആണ്. അപ്പോൾ വിൻസെൻ്റ് വാൻഗോഗിൻ്റെ ചിത്രമാണ്, ജലഛായ ചിത്രമാണ് ഗോതമ്പ് കൂമ്പാരം. എന്താണ് ഈ ചിത്രത്തെപ്പറ്റി നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. അടുത്തിടെ ലേലത്തിന് വയ്ക്കാനൊരുങ്ങുന്ന രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികൾ പിടിച്ചെടുത്ത വിഖ്യാത ചിത്രകാരനായ വിൻസെൻ്റ് വാൻഗോഗിൻ്റെ ജലഛായ ചിത്രമാണ് ഗോതമ്പ് കൂമ്പാരം. അപ്പോൾ ഇതിൻ്റെ എന്താണ് പ്രത്യേകം മനസ്സിലായല്ലോ. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികൾ പിടിച്ചെടുത്ത ചിത്രമാണ് ഈ ഗോതമ്പ് കൂമ്പാരം എന്ന ചിത്രം. വിൻസെൻ്റ് വാൻഗോഗ് വരയ്ക്കുന്നത് 1888 അപ്പോൾ 1888 വിൻസെൻ്റ് വാൻഗോഗ് വരച്ച ചിത്രമാണ് ഗോതമ്പ് കൂമ്പാരം. ഇത് ജലഛായ ചിത്രമാണ്, നമ്മൾ ഈ കാണപ്പെടുന്ന ചിത്രം. അപ്പോൾ ഇതാണിപ്പോൾ ക്രിസ്റ്റീസ് ഓക്ഷൻ കമ്പനി എന്ന് പറയുന്നൊരു കമ്പനി എന്താ ലേലത്തിന് വെക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഇതൊരു പ്രൈവറ്റ് പാർട്ടിയുടെ കയ്യിൽ ഇരിക്കുമായിരുന്നു. ശേഷം ഇപ്പോൾ എന്ത് ചെയ്യുവാണിത്? ലേലത്തിനായിട്ട് വെക്കാനൊരുങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ചിത്രത്തിൻ്റെ പേര്, ഇതെന്നാണ് വരച്ചത്, ഇതാരുടെ ചിത്രമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വരാവുന്നത് ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഗോതമ്പ് കൂമ്പാരം എന്ന് പറയുന്ന വിഖ്യാത ചിത്രം വരച്ച ചിത്രകാരൻ ആരാണത്? വിൻസെൻ്റ് വാൻഗോഗ് ആണ്. അല്ലെങ്കിൽ വിൻസെൻ്റ് വാൻഗോഗിൻ്റെ പ്രശസ്തമായ, അല്ലെങ്കിൽ അടുത്തിടെ ലേലത്തിലൊരുങ്ങിയ വിൻസെൻ്റ് വാൻഗോഗിൻ്റെ പ്രശസ്ത ചിത്രം ഏതെന്നുള്ള ചോദ്യം ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഗോതമ്പ് കൂമ്പാരം. വരച്ചത് എപ്പോഴാണ്? 1888. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തിടെ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന ദുരന്തത്തെക്കുറിച്ചാണ്. അതായത് നമ്മൾ കണ്ടായിരുന്നു 2001 ഒക്ടോബറിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴ മൂലം ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ, അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളാണ് ഏതൊക്കെയാണ്? കുട്ടിക്കൽ പ്ലാപ്പള്ളിയും
കൊക്കയാറും അപ്പോൾ കുട്ടിക്കൽ പ്ലാപ്പള്ളിയിലും കൊക്കയാറിലുമാണ്. നമുക്ക് നോക്കാം ഇത് ഏതൊക്കെ ജില്ലകളിലാണെന്ന്. കുട്ടിക്കൽ പ്ലാപ്പള്ളി കോട്ടയം ജില്ലയിലും കൊക്കയാറ് ഇടുക്കി ജില്ലയിലും. അപ്പോൾ ഈ രണ്ട് പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസത്തെ അതിതീവ്ര മഴ മൂലം ഉരുൾപൊട്ടലുണ്ടായി അനേക ജീവിതങ്ങൾ അല്ലെങ്കിൽ അനേക ജീവനുകൾ പോകാനായിട്ടിടയായ ഒരു ദുരന്തമാണ് കുട്ടിക്കൽ പ്ലാപ്പള്ളിയിലും കൊക്കയാറിലും നടന്ന. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ദുരന്തങ്ങൾ നടന്ന ജില്ലകളെ പഠിച്ചിരിക്കുക. കാരണം പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്നു 2019 ഉരുൾപൊട്ടലുണ്ടായ ഏത് സ്ഥലമാണ്. അതെ, കവളപ്പാറ. കവളപ്പാറ 2019 ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കവളപ്പാറ ഏത് ജില്ലയിലാണ്? അതെ, മലപ്പുറം ജില്ലയിലാണ്. അല്ലെ, മലപ്പുറം ജില്ലയിലാണ് കവളപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഈ കവളപ്പാറ ഈ ഒരു ദുരന്തമുണ്ടായ സമയത്ത് തന്നെ 2019 മറ്റൊരു സ്ഥലത്തും കൂടി ഒരു ഇതുപോലെ ഉരുൾപൊട്ടലുണ്ടായിരുന്നു. അത് ഏത് സ്ഥലമാണ്? അതെ, പുത്തുമല. പുത്തുമല എവിടെയാണത്? വയനാടാണ്. പുത്തുമല വയനാടാണ്. അപ്പോൾ ഈ ജില്ലകൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് പി എസ് സിയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 2019 ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ ഏത് ജില്ലയിലാണെന്നായിരുന്നു പി എസ് സിയുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ കവളപ്പാറ മലപ്പുറത്താണ്, പുത്തുമല വയനാട്ടിലാണ്. 2020 ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശമാണ് ഏത്? പെട്ടിമുടി. ഇടുക്കിയിലെ പെട്ടിമുടിയിലാണ് 2020 ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടായത്. പെട്ടിമുടി എവിടെയാണ്? ഇടുക്കിയിലാണ്. ഓർത്തിരിക്കുമല്ലോ. ഇനി 2021 ഇതുപോലെ ഉരുൾപൊട്ടലുണ്ടായ രണ്ട് സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കുട്ടിക്കൽ പ്ലാപ്പള്ളി. കുട്ടിക്കൽ പ്ലാപ്പള്ളി എവിടെയാണ്? അത് കോട്ടയത്താണ്. ദെൻ കൊക്കയാറ് ഇടുക്കിയിലാണ്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു എന്താ ദുരന്തം ഉണ്ടായപ്പോൾ കോട്ടയത്തും ഇടുക്കിയിലും ഇതുപോലെ ഈ ദുരന്തം ഉണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനത്തിനും സഹായത്തിനുമായുള്ള പോലീസ് കൺട്രോൾ റൂമായിരുന്നു 112 അഥവാ 112. അപ്പോൾ ഈ കൺട്രോൾ റൂമുകൾ നമ്പർ ഓർത്തിരിക്കുക, 112 2021 ഇതുപോലെ കൊക്കയാറിലും കുട്ടിക്കൽ പ്ലാപ്പള്ളിയിലും ഉരുൾപൊട്ടലുണ്ടായപ്പോൾ പോലീസിൻ്റെ കൺട്രോൾ റൂം നമ്പർ. ഓക്കെ, ഇനി നമുക്ക് അതോട് ചേർന്ന് പഠിക്കാനുള്ളത് ഉരുൾപൊട്ടൽ മേഖലകളിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുന്ന നാവികസേനയുടെ പദ്ധതിയാണ് ഓപ്പറേഷൻ മദദ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഓപ്പറേഷൻ മദദ് മുന്നേ ഉള്ള നാവികസേനയുടെ പദ്ധതിയാണ്. അപ്പോൾ ചോദ്യം ഇങ്ങനെ വരാം, ഓപ്പറേഷൻ മദദ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഓപ്പറേഷൻ മദദ് ഏത് മേഖലയാണ്? അത് നാവികസേനയുടെ പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഉരുൾപൊട്ടൽ മേഖലകളിൽ ദുരിതാശ്വാസ സാധനങ്ങൾ അല്ലെങ്കിൽ സാമഗ്രികൾ എത്തിക്കാനുള്ള പദ്ധതി? ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ മദദ് വഴിയാണ് ഇപ്പോൾ ഈ രണ്ട് മേഖലകളിലും നാവികസേന എന്തെത്തിക്കുന്നത്? ഈ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു അതിർത്തി രക്ഷാസേനയെ കുറിച്ചാണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നമ്മൾ കേട്ട് കാണും അല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ ഒരു അധികാരം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് അധികാരമാണെന്ന് നോക്കാം. 2021 ഒക്ടോബറിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ പല രാജ്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ കര അതിർത്തി പങ്കിടുന്ന ചില രാജ്യങ്ങളുണ്ടല്ലേ. അപ്പോൾ അതിനകത്ത് ഈ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ 50 കിലോമീറ്റർ വരെ കടന്നു ചെന്ന് റെയ്ഡും അറസ്റ്റും നടത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയ അതിർത്തി രക്ഷാസേനയാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം പ്രൊട്ടസ്റ്റ് ഉണ്ടായ ഒരു തീരുമാനമായിരുന്നു ഇത്. മുൻപ് ഇവർക്ക് 15 കിലോമീറ്റർ ആയിരുന്നു അലോബിൾ ആയിട്ടുള്ള റെയ്ഡും എന്താ റെയ്ഡ് നടത്താനായിട്ടും അറസ്റ്റ് രേഖപ്പെടുത്താനായിട്ടൊക്കെയുള്ള അനുമതി നൽകിയിരുന്ന മുൻപ് ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. 15 കിലോമീറ്റർ ആയിരുന്നു ഇവർക്ക് അനുമതി. അപ്പോൾ ഇപ്പോൾ അത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? പശ്ചിമബംഗാൾ, പഞ്ചാബ്, അസം. പശ്ചിമബംഗാള്, പഞ്ചാബ്, അസം ഈ സംസ്ഥാനങ്ങളിൽ എന്താണ് അധികാരം നൽകിയത്? അതെ, 50 കിലോമീറ്റർ വരെ കടന്നു ചെന്ന് എന്താ റെയ്ഡ് നടത്താനായിട്ടും പിന്നെ വേറെന്താണ് അറസ്റ്റ് നടത്താനായിട്ട് അനുമതി നൽകിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിക്കാം പുതുക്കിയ അവരുടെ എന്താ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള അധികാരം 15 50 കിലോമീറ്റർ ആയിട്ട് പുതുക്കി നൽകിയിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്കാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് നമ്മൾ പറഞ്ഞത്? പഞ്ചാബ്, അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ. അപ്പോൾ നോക്കുക നമുക്കിനി. അപ്പോൾ ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനാണ് ഈ അധികാരം നൽകിയിട്ടുള്ളത് അല്ലേ. ഇനി BSF ഡയറക്ടർ പഠിക്കാം. നിലവിലെ BSF ഡയറക്ടറാണ്
പങ്കജ് കുമാർ സിംഗ്. അപ്പോൾ പങ്കജ് കുമാർ സിംഗ് ആണ് നിലവിലത്തെ ബി എസ് എഫ് ഡയറക്ടർ. ഓക്കെ, അപ്പോൾ ഇനി ഓർത്തിരിക്കുമല്ലോ, ഇനി വേറൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന എത്ര രാജ്യങ്ങളുണ്ട്? അതെ, 7 രാജ്യങ്ങളാണ് അല്ലേ. അപ്പോൾ 7 രാജ്യങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്കാണ്? അതെ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന പശ്ചിമബംഗാൾ, പഞ്ചാബ്, അസം, ഈ 3 സംസ്ഥാനങ്ങളിലോട്ടുമാണ് ഈ ഒരു ബി എസ് എഫിൻ്റെ ആ ഒരു അവർക്ക് റെയ്ഡ് നടത്താനുള്ള എക്സ്റ്റൻഷൻ 15 നിന്ന് 50 കിലോമീറ്റർ ആക്കിയത്. അടുത്ത് നമ്മൾ ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കേരളത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം വെച്ചു പിടിപ്പിച്ച ആശുപത്രി, അല്ലെങ്കിൽ കൊച്ചിയിലെ ആശുപത്രിയാണ് VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. നമ്മൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലാണ് കേരളത്തിൽ ആദ്യമായിട്ട് കൃത്രിമ ഹൃദയം വെച്ചു പിടിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒരു ചരിത്രപരമായിട്ടുള്ള നേട്ടമാണ് നടത്തിയത് അല്ലേ. അപ്പോൾ കൊച്ചിയിലാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. ഇനി ഈ ഒരു കൃത്രിമ ഹൃദയത്തെ അറിയപ്പെടുന്നത് ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ് എന്നാണ്. കൃത്രിമ ഹൃദയത്തിൻ്റെ അറിയപ്പെടുന്ന പേരെന്താണ്? ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ് ഓർ LVAD എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഹൃദ്രോഗത്താൽ ബാധപ്പെടുന്ന ഒരു രോഗിക്കാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഈ കൃത്രിമ ഹൃദയം വെച്ചു പിടിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് കൃത്രിമ ഹൃദയം വെച്ചു പിടിച്ച ആശുപത്രി ഏതാണത്? VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി, അഥവാ എറണാകുളത്താണ്. ഓക്കെ, അടുത്ത നമ്മളൊരു നിര്യാണ വാർത്തയാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലെ കൺസർവേറ്റീവ് പാർട്ടിയുടെ MP ആയിരുന്ന ഒരു വ്യക്തിയെ എന്താ കൊലപ്പെടുത്താനായിട്ട് ഇടയായി. അപ്പോൾ നോക്കാം, അടുത്തിടെ കുത്തേറ്റു മരിച്ച ബ്രിട്ടനിലെ ഭരണകക്ഷി പാർട്ടി ആയിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെ MP ആണ് ആര്? ഡേവിഡ് ആമസ്. അപ്പോൾ ഡേവിഡ് ആമസിനെയാണ് ഇതുപോലെ കൊലപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇദ്ദേഹം ഭരണകക്ഷി പാർട്ടിയാണെന്ന്. അപ്പോൾ ഇപ്പോൾ ബ്രിട്ടീഷ് അല്ലെങ്കിൽ എന്താ ബ്രിട്ടനിലെ ഭരണകക്ഷി ആരാണ്? കൺസർവേറ്റീവ് പാർട്ടി. അപ്പോൾ ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രൈം മിനിസ്റ്ററാണ് ആര്? ബോറിസ് ജോൺസൺ, അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടി എന്നുള്ള ആൾ തന്നെയാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന, അല്ലെങ്കിൽ നിലവിലെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന ബോറിസ് ജോൺസൺ. ഓക്കെ, അപ്പോൾ ബോറിസ് ജോൺസൺ്റെ MP അല്ലെങ്കിൽ ബോറിസ് ജോൺസൺ്റെ പാർട്ടിയിലുള്ള MP ആണ് ഈ അടുത്തിടെ എന്താ ബ്രിട്ടനിൽ കുത്തേറ്റ് മരിച്ച ഡേവിഡ് ആമസ്. ഇനി ബ്രിട്ടനിലെ ക്യാപിറ്റൽ നമുക്കറിയാം ലണ്ടനാണ്. ഇനി ബ്രിട്ടൻ്റെ കറൻസി ഏതാണത്? പൗണ്ട് സ്റ്റെർലിംഗ് ആണ് അല്ലെ ബ്രിട്ടൻ്റെ കറൻസി. അപ്പോൾ പൗണ്ട് സ്റ്റെർലിംഗ് ആണ് ബ്രിട്ടൻ്റെ കറൻസി. ഓക്കെ, അപ്പം കുത്തേറ്റ് മരിച്ച അവിടുത്തെ ബ്രിട്ടനിലെ ഭരണകക്ഷി MP ആരാണത്? ഡേവിഡ് ആമസ് ആണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന നിര്യാണ വാർത്ത ആരുടെയാണ്? അവി ബാരോട്ടിനെ കുറിച്ചാണ്. അവി ബാരോട്ട് ആരാണെന്ന് നോക്കാം. ഇന്ത്യയുടെ അണ്ടർ 19 മുൻ ക്യാപ്റ്റനും രഞ്ജി ടീം അംഗവുമായിരുന്ന വ്യക്തിയാണ് അവി ബാരോട്ട്. അപ്പോൾ അവി ബാരോട്ടാണ് കഴിഞ്ഞ ദിവസം എന്താ ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കാനായിട്ട് ഇടയായത്. അപ്പോൾ 2021 ഒക്ടോബറിലാണ് ഇദ്ദേഹം അന്തരിച്ചതെന്ന് ഓർത്തിരിക്കുക. പേരെന്താണ്? അവി ബാരോട്ടാണ്. ഇദ്ദേഹം 2019-20 സീസണിൽ രഞ്ജി ട്രോഫി നേടിയ സൗരാഷ്ട്രയുടെ വിക്കറ്റ് കീപ്പർ കൂടിയായിരുന്നു ആര്? അവി ബാരോട്ട്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹമാണ് 2021 ഒക്ടോബറിൽ അന്തരിച്ചത്. ഇന്ത്യയുടെ അണ്ടർ 19 മുൻ ക്യാപ്റ്റനും രഞ്ജി ടീമിൻ്റെ അംഗവുമായിരുന്നു അവി ബാരോട്ട്. അടുത്ത് നമുക്കൊരു ഇന്റർനാഷണൽ ന്യൂസ് നോക്കാം. കഴിഞ്ഞ ദിവസം ഒരു സ്വദേശി വൽക്കരണം നടന്നിട്ടുണ്ടായിരുന്നു. അത് ആരോഗ്യ മേഖലയിലാണ്. അപ്പോൾ അത് ഏത് രാജ്യത്താണെന്ന് നോക്കാം. എവിടെയാണ്? ഒമാനിലാണ് ആരോഗ്യ മേഖലയിൽ നഴ്സിംഗ്, പാരാമെഡിക്കൽ ഉൾപ്പെടെ പ്രവാസി ജീവനക്കാർക്ക് പകരം സ്വദേശികളെ നിയമിക്കുന്ന രാജ്യം. അപ്പോൾ ഈ ഒമാനിൻ്റെ സ്വദേശി വൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആദ്യമായിട്ട്, അല്ലെങ്കിൽ അവർ എന്താ ആരോഗ്യ മേഖലയിൽ നഴ്സിംഗ്, പാരാമെഡിക്കൽ ഉൾപ്പെടെ ഉള്ളവരിൽ എന്താ പ്രവാസികളെ മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് അവരുടെ സ്വന്തം ദേശക്കാർ തന്നെ പണി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തം ദേശക്കാർക്ക് ജോലി അവർ അവിടെ ഈ ഒരു അവരുടെ ആരോഗ്യ മേഖലയിൽ ഉള്ള സ്വദേശി വൽക്കരണം. അപ്പോൾ ഓർത്തിരിക്കുക, 2021 ഒക്ടോബറിൽ ആരോഗ്യ മേഖലയിൽ സ്വദേശി വൽക്കരണം ആരംഭിച്ച, അല്ലെങ്കിൽ സ്വദേശി വൽക്കരണം നടത്തിയ രാജ്യമാണ് ഒമാൻ എന്ന് പറയുന്നത്. ഒമാൻ്റെ ക്യാപിറ്റൽ ഏതാണത്? മസ്കറ്റ് ആണ് അല്ലെ. ഒമാൻ്റെ ക്യാപിറ്റൽ മസ്കറ്റ് ആണ്. ഒമാൻ്റെ കറൻസി ഏതാണത്? ഒമാനി റിയാലാണ്. അപ്പോൾ ഒമാനി റിയാലാണ് ഒമാൻ്റെ കറൻസി. ഒമാൻ്റെ ക്യാപിറ്റൽ മസ്കറ്റ് ആണ് ഒമാൻ. 2021 ഒക്ടോബറിൽ ആരോഗ്യ മേഖലയിൽ സ്വദേശി വൽക്കരണം നടത്തിയ രാജ്യം. അടുത്ത് നോക്കാം, COVID-19 കാരണമായ SARS-CoV-2 ഉൾപ്പെടെയുള്ള വൈറസുകളുടെ
ഉത്ഭവത്തെ കുറിച്ചുള്ള ഗവേഷണത്തിനായിട്ട് WHO ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. അപ്പൊ അതേതാണ്? സയന്റിഫിക് അഡ്വൈസറി ഗ്രൂപ്പ് ഫോർ ദി ഒറിജിൻസ് ഓഫ് നോവൽ പാത്തോജൻസ്. ഇതാണ് ആ ഒരു ഗ്രൂപ്പിന്റെ പേര്, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റിയുടെ പേര്. എന്താണ് സാഗോ? സയന്റിഫിക് അഡ്വൈസറി ഗ്രൂപ്പ് ഫോർ എന്തിനു വേണ്ടിയാണ്? ദ ഒറിജിൻസ് ഓഫ് നോവൽ പാത്തജൻസ്. അപ്പൊ ഈ നോവൽ പാത്തജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലേ കൊറോണ വൈറസിന് കാരണമായ SARS-CoV-2 വൈറസ് ഉൾപ്പെടെയുള്ള വൈറസുകളുടെ ഉത്ഭവത്തിനായിട്ട് നിയമിച്ച ഗ്രൂപ്പാണ്. അപ്പൊ ഇതിൽ അംഗമായിട്ടുള്ള ഒരു ഇന്ത്യനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഡോക്ടർ രമൺ ഗംഗാഖേദ്കർ ആണ് ഈ ഒരു WHO നിയമിച്ച സാഗോ പാനലിന്റെ അംഗമായിട്ടുള്ള ഇന്ത്യൻ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഡോക്ടർ രമൺ ഗംഗാഖേദ്കർ. അപ്പോൾ ഈ ഡോക്ടർ രമൺ ഗംഗാഖേദ്കർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന എന്താ എപ്പിഡിയോമിയോളജിസ്റ്റ് ആണ്. അതായത് ഈ പടരുന്ന ഡിസീസുകളെ കുറിച്ച് പഠിക്കുന്ന വളരെയധികം വിദഗ്ധനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ രമൺ ഗംഗാഖേദ്കർ. അടുത്തതായിട്ട് നമുക്കൊരു നിയമനം നോക്കാം. 2021 ഒക്ടോബറിൽ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ IBA ചെയർമാനായിട്ട് നിയമിതനായ യൂക്കോ ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറും CEO വ്യക്തിയാണ് ആര്? AK ഗോയൽ. അപ്പോൾ ഓർത്തിരിക്കേണ്ട വിഷയം, ഇദ്ദേഹം നിലവിൽ യൂക്കോ ബാങ്കിൻ്റെ MDയും CEOയുമാണ്. ഇദ്ദേഹമാണ് 2021 ഒക്ടോബറിൽ എന്തിൻ്റെ MD ചെയർമാനായിട്ട് നിയമിതനായത്? ഇന്ത്യൻ, അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ IBA ചെയർമാനായിട്ട് നിയമിതനായത്. ഓക്കെ, ഇനി ഈ ഒരു IBA സെക്രട്ടറി ആയിട്ട് നിയമിതനായ മലയാളിയാണ് മാധവ് നായർ. അപ്പോൾ മലയാളി ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കുക. മാധവ് നായരാണ് IBA സെക്രട്ടറി ആയിട്ട് നിയമിതനായ വ്യക്തി. അപ്പോൾ ഇദ്ദേഹം എന്താണ് ഇപ്പോൾ നിലവിൽ ചുമതല വഹിച്ചുകൊണ്ടിരുന്നത്? മഷ്രഖ് ബാങ്ക് കൺട്രി ഹെഡും CEOയുമായിരുന്നു മാധവ് നായർ. അപ്പോൾ ഇദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. അപ്പോൾ തിരുവനന്തപുരം സ്വദേശിയായ, അല്ലെങ്കിൽ മലയാളിയായ മാധവ് നായരാണ് IBA അഥവാ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ട് നിയമിതനായത്. ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തി ആരാണത്? AK ഗോയലാണ്. അടുത്തതായിട്ട് നമുക്കൊരു പുസ്തകത്തെ നോക്കാം, പരിചയപ്പെടാം. പുസ്തകത്തിൻ്റെ പേരിങ്ങനെയാണ്, ഹ്യൂഗോ ഷാവേസും വെനസ്വലയും. അപ്പോൾ ഹ്യൂഗോ ഷാവേസും വെനസ്വലയും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് മുൻ മന്ത്രിയായ C ദിവാകർ. അദ്ദേഹം മുൻ മന്ത്രിയും CPM നേതാവുമാണ്. അപ്പോൾ മുൻ മന്ത്രിയായിട്ടുള്ള C ദിവാകരൻ്റെ, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ ബുക്കാണേത് ഹ്യൂഗോ ഷാവേസും വെനസ്വലയും. അപ്പോൾ ഓർത്തിരിക്കുക, ബുക്കിൻ്റെ പേര് പ്രധാനമായിട്ടും എഴുതിയ ആൾ C ദിവാകരൻ. അപ്പോൾ ഇത്രയാണ് 2021 ഒക്ടോബർ 17-18 തീയതികൾ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ്. നമുക്കിനി ഇന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2021 ഫിലാറ്റലി ദിനത്തോടനുബന്ധിച്ച് ഏത് നവോത്ഥാന നായികയുടെ ചിത്രവും സ്റ്റാമ്പും പതിപ്പിച്ച തപാൽ കവറാണ് ചങ്ങനാശ്ശേരി പോസ്റ്റൽ ഡിവിഷൻ പുറത്തിറക്കിയത്? A. AV കുട്ടിമാളു അമ്മ, B. ആനി മസ്ക്രിൻ, C. ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ, D. അക്കാമ്മ ചെറിയാൻ. ഓക്കെ, അപ്പോൾ ഓക്കെ, ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ഓർമ്മ വന്ന് കാണും, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. 2023 G20 ഉച്ചകോടി വേദി. അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റ് ഓർത്തിരിക്കുക, 2023 ക്വസ്റ്റ്യൻ്റെ ഡേറ്റ്. 2023 G20 ഉച്ചകോടിയുടെ വേദി. A. റോം, B. ന്യൂഡൽഹി, C. റിയാദ്, D. ബാലി. അപ്പോൾ ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, 2021 G20 കുറിച്ച്. അപ്പോൾ തന്നെ നമ്മൾ 2021-22 ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നു കാണും ഈ ഓപ്ഷനിൽ ആൻസർ ഏതാണെന്ന്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്ന് നോക്കാം. അടുത്തിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഗുപ്ത കാലഘട്ടത്തിലെ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ലിപി എന്തായിരുന്നു ഇതിൻ്റെ ആൻസർ? അതെ, ഓപ്ഷൻ B ശംഖലിപി. ശംഖലിപിയാണ് എന്താ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ ഗുപ്ത കാലഘട്ടത്തിലെ ലിപി, അല്ലെങ്കിൽ ആ ഗുപ്ത കാലഘട്ടത്തെ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ലിപി. ലിപിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ശംഖലിപിയാണ്, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്താദ്യമായി ഓട്ടോമാറ്റഡ് ഡ്രൈവർലെസ് ട്രെയിൻ നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ D. ജർമ്മനി. ജർമ്മനിയിലാണ് എന്താ ലോകത്താദ്യമായിട്ട് ഓട്ടോമാറ്റഡ് ഡ്രൈവർലെസ് ട്രെയിന് നിലവിൽ വന്നത്. അപ്പോൾ നമ്മൾ 2021 ഒക്ടോബർ 17-18 തീയതികളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് നോക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുക, അതിന് കൃത്യമായിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അറിയിക്കുക. നമുക്കിനി പുതിയ കറണ്ട് അഫെയർസുമായിട്ട് അടുത്ത ദിവസം കാണാം.